जीवितम् इ अनुनिमिषम् आनन्दमयमाको इन् मनसि निशान्ति ഓരോ ദിവസവും ജീവിതമാണത് ഇന്നും നിങ്ങൾ ഇത് കാണുന്നതിന് നന്ദി കാരണം നമ്മുടെ ജീവിതത്തെ അനുകൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ പരിപാടിയിൽ നിങ്ങളുമായി പങ്കിടുന്നത് അത് വിശ്വാസത്തെക്കുറിച്ചാണ് വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വേദപുസ്തകം പറയുന്നു അതിനെ കൂടാതെ ദൈവത്തെ നമുക്ക് സന്തോഷിപ്പിക്കാനാവില്ലെന്ന് ഇന്ന് വീണ്ടും ഞങ്ങളോടത്ത് ഓസ്ട്രേലിയയിലെ ഓക്സ്ഫോർഡ് ഫാൾസിലെ ക്രിസ്ത്യൻ സിറ്റി ചർച്ചിലെ സീനിയർ പാസ്റ്റർ ഫിൽപ് പ്രിംഗ്ലെ സംസാരിക്കുന്നു പള്ളിക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുക ഇത് സത്യം യാഥാർത്ഥ്യമാവുന്ന ഒരു ഭവനമാണ് നിങ്ങളുടെ പുതിയ ദിവസം പിറക്കുന്ന ഭവനമാണിത് പാസ്റ്റർ ഫിൽ ഓസ്ട്രേലിയയിലെ സിഡ്നി രികിലുള്ള ക്രിസ്ത്യൻ സിറ്റി ചർച്ചിലെ സീനിയർ പ്രസംഗശൈലി മുഖേന അന്തർദേശീയ പ്രാസംഗികൻ എന്ന ബഹുമതി നേടിയവരാണ് ഇദ്ദേഹം യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കലാപരമായി അദ്ദേഹം മറ്റുള്ളവരെ അറിയിക്കുന്നു ഇന്ന് ഇദ്ദേഹം ജോയ്സ് മേയറോടൊത്ത് വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾ ഇത്രയും ദൂരം ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഒരു നീണ്ട വിശ്വാസത്തെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം അതിന്റെ നിങ്ങൾ ഫെയ്ത്ത് എന്ന മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് അത് വളരെ നല്ല ഒരു പുസ്തകമാണ് വിശ്വാസം ഹൃദയത്തെയും ദൈവകരങ്ങളെയും അത് ചലിപ്പിക്കും പ്രാർത്ഥന ഉണ്ടാക്കപ്പെട്ടത് ഉത്തരം നൽകാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നു ഉത്തരം നൽകപ്പെടാതിരുന്നാൽ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല ജനങ്ങൾ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കായി കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വൻ പ്രാർത്ഥിക്കാൻ ഭയപ്പെടുന്നു ദൈവത്തിന് എന്ത് ചെയ്യാനാവും എന്നതിനെ കുറിച്ച് നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം ദൈവം വല്ലഭനാണ് അവന് നമ്മുടെ ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ നിറവേറ്റനാവും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ വളരെ കുറുകിയ മനസ്സുള്ളവരാണെന്ന് ഇടുങ്ങിയ മനോഭാവക്കാർ ഞാൻ ഇടുങ്ങിയ മനോഭാവക്കാരായ വിശ്വാസികളെ കണ്ടിട്ടുണ്ട് അവർക്കൊരു താക്കോൽ പഴുതിലൂടെ രണ്ട് കണ്ണുകൊണ്ട് കാണാം നമുക്ക് കുറുകിയ കുറുകിയ മനസ്സുണ്ടാകുമ്പോൾ ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് മോഷ്ടിക്കപ്പെടാനിടയാവും കൊലോസ്യറിൽ പൗലോസ് പറയുന്നു തെറ്റായ താഴ്മയിലൂടെ ആരും നിങ്ങളുടെ പാരിതോഷികത്തെ കബളിപ്പിക്കാൻ സമ്മതിക്കരുതെന്ന് ചിന്തകളെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിലെ ചിന്തകളെ ചെറുതാക്കുക എന്നതാണ് ഗ്രീക്ക് ഭാഷയിൽ ഇതിനുപയോഗിച്ചിരിക്കുന്ന വാക്കിനാർത്ഥം വികാരങ്ങളെ നിയന്ത്രിക്കുക ചെറിയതായി ചിന്തിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നതാണ് കൂടുതൽ വിശുദ്ധിയും കൂടുതൽ ദൈവീകതയുമെന്ന് പലപ്പോഴും നാം

ഭയവുമില്ലാതെ ദൈവത്തിങ്കിലേക്ക് ഇത് നോക്കൂ പ്രവേശനമുണ്ട് ഇതൊരു സൗജന്യ പ്രവേശനമാണ് ഭയമില്ലാത്ത സ്വതന്ത്രമായ പ്രവേശനം ധൈര്യത്തോടെയുള്ള സമീപനം ഞാൻ സിംഹാസനത്തിങ്കിലേക്ക് പുഴുവിനെ പോലെ ഇഴഞ്ഞു കയറേണ്ടതില്ലെന്നാണ് ഇതിനർത്ഥം ദൈവമേ അങ്ങ് എനിക്ക് ഇത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിന്നോട് കൂടുതൽ ചോദിക്കാൻ പോകുന്നില്ല നമുക്ക് ധൈര്യസമേതം സിംഹാസനത്തിങ്കിൽ ചെല്ലാം അവൻ തന്റെ ശക്തി മുഖേന നാം ചിന്തിക്കാത്തതും പ്രത്യാശിക്കാനും ചോദിക്കാനും ധൈര്യപ്പെടാത്തതുമായ എല്ലാ കാര്യങ്ങളും അളവിലധികമായി മനോഹരം എബ്രും അത് പറയുന്നുണ്ട് തക്ക സമയത്ത് നമുക്ക് സഹായം ലഭിക്കാനായി ധൈര്യത്തോടെ സിംഹാസനത്തിലേക്ക് ചെല്ലാമെന്ന് നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ധൈര്യം ചോർന്നുപോയി എന്ന് തോന്നാറ് പ്രത്യേകിച്ച് അത് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ അഥവാ നാം ഒരു തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ് ആവശ്യം ആവശ്യമേർപ്പെടുമ്പോൾ കൃപാസനത്തിങ്കിൽ വരൂ ദൈവം പറയുന്നു നോക്കൂ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഭൂമിയിൽ ചിന്തിയത് ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും എപ്പോഴും ക്ഷമിക്കാൻ വേണ്ടിയാണ് നമുക്കും ദൈവത്തിനുമിടയ്ക്കുള്ള തടസ്സം നീക്കം ചെയ്ത ശേഷം ദൈവസന്നിധാനത്തിലേക്ക് നമുക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാം ദൈവത്തോട് ധൈര്യസമേതം വൻ കാര്യങ്ങൾക്കായി നമുക്ക് ചോദിക്കാം നമ്മുടെ ചിന്തകളെ നാം കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇസ്രായേലിയർ ദൈവത്തെ പരിധിയിലാക്കി അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിച്ചു അതിന് എബ്രായ വാക്ക് മഡ്ഷോവർ എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ചെറിയ സ്ഥലം ഇടുങ്ങിയ സ്ഥലം എന്നാണ് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് അവരെ വിശാലമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ചു അവനവരെ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനായി പല പരീക്ഷകൾ നൽകി നോക്കി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർ ഒരു പാഠം പഠിക്കും എന്നവൻ ആഗ്രഹിച്ചു അവരത് തരണം ചെയ്യുമെന്നും അതിനിരയാവതെ അതിനെ ജയിക്കുമെന്നും അവർ കരുതി അവർ മാറായിലെ വിഷവെള്ള നേരിട്ടോ എന്നിട്ട് പരാതി പറയുവാൻ തുടങ്ങി പരാതി പറയൽ ഇരകളുടെ ഭാഷയാണ് കാരണം ജനങ്ങൾ പറയും എൻ്റെ പരിതസ്ഥിതികൾ എന്നെ കൊണ്ട് നിയന്ത്രിക്കാനാവുന്നില്ല ആകാശം എൻ്റെ മേലെ വീഴുന്നു പരാതി പറയുന്നത് അവസാനിപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തിൻ്റെ ആത്മാവിനെ ഓൺ ചെയ്ത് പറയണം ഇതിലൂടെ നമുക്ക് കടക്കാനാവും ഫിൽ എന്തുകൊണ്ടാണ് നാം പലപ്പോഴും ദൈവത്തോട് വലുതായിട്ട് എന്തിനെങ്കിലും ചോദിക്കുന്നതും അധികമായി ചോദിക്കുന്നതും വലിയ തെറ്റാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത്തരം ഭയങ്ങൾ അനുഭവപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നില്ലേ ഇത്തരം ഭയങ്ങളുടെ ആണി പേര് നമ്മെക്കുറിച്ചുള്ള തോന്നലുകളായിരിക്കും നാം കരുതും നമ്മെക്കുറിച്ച് നമുക്കുള്ള തോന്നലുകൾ തന്നെയായിരിക്കും ദൈവത്തിന് നമ്മെ കുറിച്ച് ഉണ്ടാവുക എന്ന് എന്നാൽ അവൻ നമ്മെക്കുറിച്ച് കുറിച്ച് നല്ല വിധത്തിലാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അവൻ ദൈവം നമ്മെക്കുറിച്ച് കുറിച്ച് നല്ലത് കരുതുന്നു അവൻ അവൻ ചിന്തിക്കുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കും അതെ നൃത്തം ും എന്റെ കണ്ണിലെ കൃഷ്ണമണി എന്റെ കണ്ണിലെ കൃഷ്ണമണി ദൂതന്മാർ നമ്മെ നോക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ ദേഷ്യമില്ല ഇത് നിങ്ങൾ വിശ്വസിക്കണം അതെ ശരിയാണ് നമ്മുടെ തലനാരിഴകൾ അവൻ എണ്ണീട്ടുണ്ട് അവൻ അത്രമാത്രം ശ്രദ്ധയുണ്ട് മറ്റാരും ഈ ലോകത്ത് നിങ്ങളെ കുറിച്ച് ഇത്രമാത്രം ശ്രദ്ധ പ്ലാൻ ഓ പതിപ്പിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ നല്ലതാണ് നാം പാടുമ്പോൾ അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശബ്ദം അവൻ ഇഷ്ടമാണ് നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ചിരിക്കും ഒരു പുതിയ തുടക്കത്തിന് ഇനിയും വൈകിട്ടില്ല അതെ അത് ശരിയാണ് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് അവൻ അരികിലുണ്ട് നമ്മെ അവൻ ഉത്സാഹിപ്പിക്കും നിനക്കിത് സാധിക്കും നീ ഇന്ന് ഇത് ചെയ്യും നാം അത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി പഴയ നിയമകാലത്ത് മോശ ഇസ്രായേൽ മക്കളോട് നാം വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു ഞാൻ ദൈവത്തെ കണ്ടു ഞാൻ ഏതാനും ചെറിയ അത്ഭുതങ്ങൾ കാണിക്കാൻ പോവുകയാണ് വടി പാമ്പാക്കി മാറ്റി കുഷ്ഠരോഗം ഉണ്ടാക്കി പിന്നീട് മാറ്റി എല്ലാവരും പറഞ്ഞു പറഞ്ഞോ നമ്മൾ നമ്മളിവിടുന്ന് പോവും വാ പോവാം മോശ പറഞ്ഞു ഫർവാനെ എൻ്റെ ജനങ്ങളെ വിട്ടയക്ക ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ യാത്ര പോവാനുണ്ടെന്ന് ഫർവാൻ പറഞ്ഞു ഞാൻ അനുവദിക്കില്ല നിങ്ങളെ കൊണ്ട് ഞാൻ രണ്ട് മടങ്ങ് ഇഷ്ടികൾ ഉണ്ടാക്കാൻ നിർബന്ധിപ്പിക്കും നിങ്ങളെ ഞാൻ പത്ത് മടങ്ങ് കഠിനമായി അടുപ്പിക്കും അത് കേട്ട് ജനങ്ങളുടെ ആത്മാവിന് മുറിവേറ്റു നിരാശരായി നിരുത്സഹിതരായി നിങ്ങൾ പറഞ്ഞതുപോലെ അധികാരികളുമായും മാതാപിതാക്കന്മാരുമായും മോശമായ ബന്ധമുണ്ടായ ചെറുപ്പത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന പലതും ഉണ്ടാവാം അതുകൊണ്ട് ചിലപ്പോൾ വിശ്വസിക്കാൻ മാത്രമായിട്ടെങ്കിലും ജനങ്ങൾക്ക് ആത്മാവിൽ സൗഖ്യം ആവശ്യമാണ് കാരണം അവർ പ്രതികൂലമായ ചിലത് കേൾക്കും എന്നിട്ട് വേദനിക്കും അവർ പറയും അതെ ശരിയാണ് ഞാനും അതിലൂടെ കടന്നിട്ടുണ്ട് ഈ വേദനകളെല്ലാം എനിക്കറിയാം ജ്ഞാനത്തിന് പകരവും ഒരു നല്ല ഹൃദയത്തിന് പകരവും ലോകവിദ്വേഷം ഉടലെടുക്കും അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് മുറിവുകളിൽ നിന്നും തകർന്ന ആത്മാവിൽ നിന്നും സൗഖ്യം വേണം നമ്മുടെ കൂട്ടായ്മ അവരുടെ കൂടെയാണെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഏത് പള്ളിയിലാണ് പോകുന്നത് ഏതു തരം സന്ദേശമാണ് കേൾക്കുന്നത് നമ്മെ പോഷിപ്പിക്കുകയും ശരിയായ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സൗഖ്യമാവുന്നുണ്ടെന്ന് അറിയും പിന്നീട് നാം മെല്ലെ ദൈവത്തെ വീണ്ടും വിശ്വസിക്കും ചീത്തയാക്കപ്പെട്ട പരിതസ്ഥിതിയിൽ നിന്നും പുറത്തുവരും നാം ഇന്ന് ചില പ്രേക്ഷകരുമായി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രാർത്ഥനയില്ലായ്മയാണ് അവർ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് അവർക്കൊന്നും കിട്ടുന്നില്ല അഥവാ പ്രാർത്ഥിച്ചാലും അവർ ഭയന്നാണ് പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിലല്ല ജനങ്ങൾ ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു നമ്മെ തിരസ്കരിക്കുന്നതും കാലതാമസം ഏർപ്പെടുത്തുന്നതും ചിലർ പറയും കാലതാമസം എന്നാൽ നിഷേധിക്കലാണെന്ന് സ്വാഭാവികമായി നാം ഒരു ബാങ്കിൽ ചെന്ന് വായ്പയ്ക്കായി ആവശ്യപ്പെടുമ്പോൾ അവർ അത് നിഷേധിക്കുകയാണെങ്കിൽ നാം അതോടെ വിട്ടുകളയും അതെ പക്ഷേ യേശു നമുക്ക് അന്യായക്കാരനായ ഒരു നീതിപാലകന്റെ അടുത്ത് ചെന്ന വിധവയെക്കുറിച്ച് പറയുന്നു ഈ അന്യായക്കാരനായ നീതിപാലകനെ കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവില്ലെന്ന് അവൻ പറയുന്നു അവൻ താൻ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല അവൻ ആർക്കും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ദൈവവും ഇങ്ങനെയാണ് നാം എങ്ങനെ ദൈവത്തെ സ്വാധീനിക്കും അവൻ പറഞ്ഞു ആ വിധവ വീണ്ടും തിരിച്ചു വന്നോ വീണ്ടും വന്നു വീണ്ടും വന്നു അതാണ് വിശ്വാസം ആദ്യത്തെ പ്രാവശ്യം ഒന്നും നടന്നില്ലെങ്കിൽ വീണ്ടും അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം ഒരു നിമിഷത്തേക്ക് നമുക്കുണ്ടാവുന്ന ഒരു വികാരമല്ല വിശ്വാസം വിശ്വാസം ഒരു നടത്തമാണ് ദിവസവും ഞാൻ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കണം ദൈവം നിങ്ങൾക്ക് നീതി കാണിക്കുന്നതുവരെ ദൈവത്തെ വീണ്ടും വീണ്ടും അന്വേഷിക്കണം എനിക്ക് തോന്നുന്നു നാം പ്രാർത്ഥിക്കാത്തതിൻ്റെ ഒരു കാരണം അഥവാ വൻ കാര്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കാതിരിക്കാനുള്ള കാരണം ഉത്തരം കിട്ടിയില്ല എന്നതായിരിക്കും ദൈവം എപ്പോഴും ഒരു പ്രശ്നത്തെ കൂടുതൽ മോശമാക്കും എന്നാലേ അതിനുള്ള ഉത്തരം വളരെ വലുതാവും അപേക്ഷയെക്കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ലഭിക്കുമെന്നതാണ് നമുക്ക് തീർച്ചയായും അത് കിട്ടണം സ്വാഭാവികമായി അത് യാഥാർത്ഥ്യമാവുന്നതിന് മുൻപ് നമ്മുടെ ആത്മാവിലും സ്വർഗത്തിലും യാഥാർത്ഥ്യം ഉണ്ടായിരിക്കേണ്ടതാണ് ഒരിക്കൽ അത് ലഭിച്ചു കഴിഞ്ഞെങ്കിൽ അത് സ്വാഭാവികമായി പ്രത്യക്ഷമാവാൻ ആരംഭിക്കും ഒരു കാര്യം ഉറപ്പാണ് എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇതിലൂടെ കടന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അതുപോലെ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നു ഒരു പരിധിയിൽ എത്തുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള പ്രതികൂല കാര്യങ്ങളെ നോക്കാതെ കണ്ണുകളടക്കേണ്ടി വരും പ്രതികൂലമായ റിപ്പോർട്ട്സ് കേൾക്കാതിരിക്കാനായി ചെവി പൊത്തിപ്പിടിക്കേണ്ടി വരും എന്നിട്ട് ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നോക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വൻ കാര്യങ്ങളുണ്ട് ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ചീത്തയാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പരിസ്ഥിതിയിലായിരുന്നു കിടക്കയിൽ കിടന്നുകൊണ്ട് രാത്രി ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ഇന്നും ഓർക്കുന്നു ഇത് വളരെ സത്യമാണ് ഫിൽ ഒൻപത് പത്ത് വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ കിടക്കയിൽ കിടന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഞാനൊരു വലിയ കാര്യം ചെയ്യും എന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ആരും അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു സ്വപ്നങ്ങളെ വിട്ടുകളയരുത് പ്രതികൂലമാവില്ലെന്ന് തീരുമാനിക്കൂ നിങ്ങളുടെ ജീവിതത്തെ വലിച്ചെടുക്കുന്ന പ്രതികൂലരായ ജനങ്ങളുടെ കൂടെ കൂട്ടുകൂടാതെ ഇരിക്കൂ വിശ്വാസത്തിൽ നടക്കാൻ ആരംഭിക്കൂ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്ന് കാണൂ ഇപ്പോൾ ഒരു ഇടവേളയാണ് ഞങ്ങൾ തിരിച്ചു വന്ന ശേഷം വിശ്വാസം പ്രാവർത്തികമാക്കാനുള്ള ഏഴ് പടികൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യാം ഓസ്ട്രേലിയയിലെ പാസ്റ്റർ ഫിൽ പ്രിംഗ്ലെയുടെ കൂടെ ഞങ്ങൾ വീണ്ടും വിശ്വാസത്തെ ചർച്ച തുടരുകയാണ് വിശ്വാസം ഫലിക്കണമെങ്കിൽ അതിന് ഏഴ് പടികൾ കടക്കണം എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നതും ജനങ്ങളോട് വിശ്വാസം ഉണ്ടാവണം എന്ന് പറയുന്നതും ശരി പക്ഷെ വിശ്വാസം ജീവിച്ചിരിക്കുന്ന ഒരു അസ്തിത്വമാണെന്ന് അറിയാം നിങ്ങൾക്ക് പകരമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണത് പക്ഷെ അത് ഉണ്ടാവാൻ ഏഴ് പടികൾ അനുഷ്ഠിക്കണം തീർച്ചയായും ജോയ്സ് എനിക്ക് ഏഴ് പടികൾ ഓർമ്മയുണ്ട് ഒരു പക്ഷേ ഇരുപതെണ്ണം ഉണ്ടാവും അഥവാ മൂന്നെണ്ണം പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു യാത്ര പോലെയുള്ള ഏഴ് എണ്ണമാണ് ഇവയ്ക്ക് ഏതെങ്കിലും ഓർഡർ പ്രകാരം നമുക്ക് എടുക്കാം പക്ഷെ വിശ്വാസം പ്രദർശിപ്പിക്കുന്നതിൽ ഞാൻ പറയുന്ന ഈ ചേരുവകൾ എല്ലാം ഉണ്ടായിരിക്കും ഒന്ന് എപ്പോഴും ഒരു ആഗ്രഹമുണ്ടാവും വിശ്വാസം ആരംഭിക്കുന്നത് ചുട്ടുപഴുത്ത ആഗ്രഹത്തോടെയാണ് വിശ്വാസം നാം പ്രത്യാശിക്കുന്ന സാധനങ്ങളുടെ ആകത്തൊക്കെയാണ് അതാണ് ആഗ്രഹം സങ്കീർത്തനം മുപ്പത്തിയേഴ് മൂന്ന് യഹോവിയിൽ തന്നെ രസിച്ചുകൊടുക്കുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ വിശ്വാസം വെറുതെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല ചിലർക്ക് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ല അവർക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിക്കാൻ പേടിയുണ്ടാവും അതെ ക്രിസ്ത്യാനികളുടെ ലോകത്തും സ്ഥിതി അത് തന്നെയാണ് എനിക്കിതുണ്ടാവണമെന്ന് ദൈവം കരുതുന്നുണ്ടോ മഞ്ഞ വേണോ നീല വേണോ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ജനങ്ങൾക്ക് പേടിയാണ് ദൈവം ചോദിക്കും നിനക്ക് എന്താണ് വേണ്ടത് എനിക്ക് എന്തുണ്ടാവണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അത് ഉണ്ടായാൽ മതി അവൻ പറയും അല്ലല്ല അങ്ങനെയല്ല വേണ്ടത് ഭർത്തലവുമായി എന്താണ് വേണ്ടത് ഇത് വളരെ വ്യക്തമാണ് ഭർത്തലവുമായി തന്റെ ആഗ്രഹം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് നിനക്ക് എന്താണ് വേണ്ടത് ഭയമെന്ന ലോകത്ത് നിന്ന് പുറത്തു കടന്ന് ദൈവത്തോട് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അപേക്ഷിക്കും അടുത്തത് തീരുമാനമാണ് നമ്മൾ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് ഇരട്ട മനസ്സുള്ള ഒരാൾക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും നേടാനാവില്ല കാരണം ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്കൊരു ഭാവനയുണ്ട് അത് എന്താണ് അതിൻ്റെ അർത്ഥം നമ്മുടെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കും എന്നിട്ട് നമ്മൾ വിചാരിക്കും ദൈവം നമ്മിൽ നിന്ന് മറ്റെന്തോ പ്രതീക്ഷിക്കും അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നമുക്കൊരു ബുദ്ധിയുണ്ട് അത് ശരിയായി ഉപയോഗിക്കണം നമുക്ക് അവനൊരു നല്ല മനസ്സ് തന്നിട്ടുണ്ട് ശരിയായ ന്യായവിസ്താരവും നൽകിയിട്ടുണ്ട് നല്ല ബുദ്ധിശക്തിയുള്ള നാം അത് ഉപയോഗിക്കണം മനസ്സിൽ തീരുമാനമെടുക്കണം എന്നിട്ട് പറയൂ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് ചിലർക്ക് ഭയങ്കര പേടിയാണ് ഒരുപക്ഷെ ശരിയല്ലെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചില്ലേ നാം അത് കണ്ടുപിടിക്കും ദൈവം പുറകിൽ നിന്ന് സംസാരിക്കും എന്നിട്ട് പറയും ഇതാണ് വഴി അതിലൂടെ നടക്ക് യശയാവ് അത് പറയുന്നു നിങ്ങളുടെ നീക്കം തെറ്റാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ അത് പ്രോത്സാഹജനകമായിരിക്കും അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വഴി ശരിയാണെന്നാണ് നിങ്ങളുടെ ഓരോ കാനടിയെക്കുറിച്ചും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് ദൈവം എന്നോട് ഇത് പറഞ്ഞു ദൈവം അത് പറഞ്ഞു എന്ന് എനിക്ക് ശരിക്കും ദേഷ്യം പിടിക്കും ദൈവമേ ഇയാൾ ദിവസവും ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത് അടുത്തത് ചോദിക്കലാണ് യാക്കോ പറയുന്നു ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് പലരോടും ജോയ്സ് അവരുടെ ചെറുപ്പത്തിൽ പറയും ചോദിക്കരുത് നീ അത് ചോദിക്കരുത് നീ ചോദിക്കരുത് അത് ചോദിക്കരുത് പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം പറയുന്നു നീ ചോദിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ലഭിക്കാത്തതെന്ന് ചോദിക്കൂ നൽകപ്പെടും അപ്പോൾ നിങ്ങളുടെ സന്തോഷം മുഴുവനാകും യേശു പറഞ്ഞു ചോദിക്കൂ ചോദിച്ചുകൊണ്ടേയിരിക്കൂ എന്നിട്ട് അവന് ഉദാഹരണങ്ങൾ നൽകുന്നു ഒരു സുഹൃത്ത് അർദ്ധരാത്രി വാതിൽ വന്ന് മുട്ടുന്നു ഉള്ളിലുള്ള ആൾ പറയും പോകൂ പക്ഷേ ഇയാൾ മുട്ടിക്കൊണ്ടിരിക്കും ഒടുവിൽ വാതിൽ തുറക്കപ്പെടുമെന്ന് പ്രാർത്ഥന എന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന മുന്നേറ്റത്തിനുള്ള പ്രധാന താക്കോൽ നമ്മുടെ ആത്മാവിലുള്ള മുന്നേറ്റത്തിന് ആദ്യമായി ഒരു സ്വാഭാവികമായ മുന്നേറ്റം ഉണ്ടായിരിക്കും ശരി ഞാൻ പലപ്പോഴും യൂദ് ലീഡർ എന്ന പുസ്തകത്തിൽ നിന്ന് പാസ്റ്റർമാരെ നേതൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കും ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകരുത് തുടർച്ചയായ ഒരു കാര്യത്തിൽ മുന്നോട്ട് തള്ളിക്കയറണം ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ ഫലം ഉണ്ടായിരിക്കില്ലെന്ന് വെച്ച് ദൈവം അതിൽ ഇല്ല എന്ന് കരുതരുത് ദൈവം നിങ്ങളോട് ഒരു കാര്യം സഫലമാവുന്നത് വരെ തള്ളിക്കയറി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുമായിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കെട്ടിടം കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പൂർത്തിയാവൻ എട്ട് വർഷമായി മൂന്ന് പ്രാവശ്യം കൗൺസിൽ അത് നിരസിച്ചു ജനങ്ങൾ പറഞ്ഞു വിട്ടേക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നമുക്ക് അന്വേഷിക്കാം എനിക്ക് എനിക്ക് അത് ചെയ്യാനായില്ല ഞാൻ ആ സ്ഥലത്ത് ഈ കെട്ടിടം കെട്ടണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞിരുന്നു എന്നിട്ടും ഞാൻ വീട്ട് കളഞ്ഞാലോ എന്ന് ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഞാനത് തീരുമാനിച്ചു പോയി ഇനി ഇനി അടുത്ത പടി നാലാമത്തേത് അതാണ് സ്വീകരിക്കൽ എന്ന പടി നമ്മുടെ ചുറ്റുപാടിൽ അതുണ്ടാവുന്നതിന് മുൻപ് തന്നെ അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ടാവണം മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്ന് വിശ്വസിക്കൂ അല്ലാതെ ലഭിക്കുമ്പോഴല്ല പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിക്കൂ അതായത് ഒരു വസ്തു ഒരു കാര്യം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിൽ ലഭിക്കുന്നു എനിക്ക് വീടുകളും

അതായത് സാധാരണയായി മനുഷ്യർ നേരിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കാറുള്ളൂ പ്രത്യേകിച്ച് എൻ്റെ ദേശമായ മിസോറിയിലുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം അവർ വിശ്വസിക്കണമെങ്കിൽ അതവർ നേരിൽ കണ്ടിരിക്കണം അതായത് അതെന്താണെന്ന് കാണിക്കുക എന്നാൽ ഞാൻ വിശ്വസിക്കാം ആത്മീക നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയ ദൈവത്തിൻ്റെ കണക്കിലാകട്ടെ ആദ്യം ആത്മാവിൽ കാണണം എന്നിട്ട് അത് നേരിൽ കാണുന്നതിന് മുൻപായി അത് വിശ്വസിക്കണം അതെ അതെ അതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ ജീവിക്കാൻ പഠിക്കണം ഇത് നിങ്ങൾക്ക് നേരെ തലതിരിച്ചിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് എന്നാൽ ദൈവത്തിന്റെ തത്വങ്ങൾ ഒരിക്കലും തലതിരിച്ചായിരിക്കില്ല ലോകമാണ് തലതിരിഞ്ഞിരിക്കുന്നത് ദൈവം അത് നേരെയാക്കി വളരെ ശരിയാണ് പറയുന്നു എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല ആകാശം ഭൂമിക്കുമീതി ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ ഉയർന്നിരിക്കുന്നവയാണ് ലോകം പറയുന്നത് എന്താണ് നേടാനായി വാങ്ങുക ദൈവരാജ്യം പറയുന്നു കൊടുക്കുക നേടുന്നതിനായി ലോകം പറയുന്നു നേരിൽ കണ്ട ശേഷം നാം വിശ്വസിക്കണമെന്ന് ദൈവരാജ്യം പറയുന്നു വിശ്വസിച്ച ശേഷം നേരിൽ കാണുന്നതിന് എല്ലാം എല്ലാം അങ്ങനെ തന്നെയാണ് ജീവിതം നഷ്ടപ്പെടുത്തി അതിനെ രക്ഷിക്കുക അതന്നെ അതുകൊണ്ട് ആ ദൈവരാജ്യത്തെ മനസ്സിലാക്കുക ലോകത്തിന് താൽക്കാലികമായ ഫലമേ ഉണ്ടാവൂ പക്ഷേ ദൈവരാജ്യത്തിന് ശാശ്വതമായ ഫലമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജടത്തിന് സ്വാഭാവികമല്ലാത്ത വഴികൾ പഠിക്കുക നമുക്ക് മുൻപ് കാണണം പക്ഷേ വിശ്വസിക്കാൻ എനിക്ക് അത് വിശ്വാസമോ പ്രാർത്ഥനയോ അഭിനയമോ ഒന്നുമല്ല അറിയുക എന്നതാണ് അതുകൊണ്ട് ആദ്യം ചോദിക്കൂ അടുത്തപടി സ്വീകരിക്കുക സ്വീകരിക്കൽ എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം എന്നാണ് വിശ്വസിക്കുക എന്നാൽ സ്വീകരിക്കുക നിങ്ങൾ വിശ്വാസത്തിന്റെ ഏഴ് പടികളെ കുറിച്ച് പറഞ്ഞു അതായത് തീരുമാനം ആഗ്രഹം വിശ്വാസത്തോടെ ചോദിക്കൽ പിന്നീട് സ്വീകരിക്കൽ ഇതാണ് നാലാമത്തെ പടി അതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത് നമുക്കത് കിട്ടി കഴിഞ്ഞു എന്ന് ആദ്യം തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം നാം അത് കണ്ണുകൊണ്ട് കാണുന്നില്ലായിരിക്കാം എന്നാലും സാരമില്ല കുറേശ്ശെ കുറേശ്ശിയായി നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ ചുറ്റുപാടും അത് പ്രത്യക്ഷമാക്കും അപ്പോൾ നാം അത് പുറത്തു പറയണം ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമാക്കാം പറയാം നമ്മുടെ വാക്കുകളുടെ ശക്തി അവിശ്വസനീയമാണ് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിനും ഉത്പാദിപ്പിക്കുന്നതിനും രണ്ട് വഴികളുണ്ട് ഒന്ന് ജീവശാസ്ത്രമാണ് മറ്റൊന്ന് സംസാരത്തിലൂടെയും വായിലൂടെ വരുന്ന വാക്കുകളിൽ ആരംഭത്തിൽ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാവട്ടെ ആരോടാണ് ദൈവം പറഞ്ഞത് അവിടെ ആരുമുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ഭാഷയുടെ ഏറ്റവും പ്രഥമ സ്ഥാനം വാർത്താവിനിമയമല്ല സൃഷ്ടിയാണെന്നാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകളുടെ ആദ്യത്തെ ഉപയോഗം ലോകത്തെ സൃഷ്ടിക്കലാണ് നമ്മുടെ വാക്കുകളുടെ ആകത്തുകയാണ് നാം കാണുന്ന ഈ ലോകം നമുക്ക് ചുറ്റും നാം ഇപ്പോൾ ഒരു ലോകം കെട്ടിപ്പടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപക്ഷേ നമ്മൾ നാം ജീവിതം സന്തോഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള സംസാര രീതി മാറ്റിക്കൊണ്ട് നമുക്ക് ജീവിതം സന്തോഷിക്കാൻ ആരംഭിക്കും രണ്ടാമത്തെ ഭാഗം എന്താണെന്നാൽ ജോയ്സ് നിങ്ങളത് ദ സീക്രട്ട് പവർ ഓഫ് സ്പീക്കിംഗ് ഗോഡ്സ് വേർഡ് എന്ന മനോഹരമായ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് വചനം സംസാരിക്കുന്നതിൻ്റെ ശക്തി അത്ഭുതകരമാണ് കാരണം ബൈബിൾ പറയുന്നു നമ്മുടെ വിശ്വാസം ദൈവവചനം കേൾക്കുന്നതിൽ നിന്നുണ്ടാവുന്നു അത്ഭുതങ്ങൾ കാണുന്നതിൽ നിന്ന് അതൊരിക്കലും ഉണ്ടാവുന്നില്ല ഇസ്രായേലിയർ നൂറോളം അത്ഭുതങ്ങൾ കണ്ടോ എന്നിട്ടും അവർ വിശ്വസിച്ചില്ല ശിഷ്യന്മാർ നൂറോളം അത്ഭുതങ്ങൾ കണ്ടിട്ടും വിശ്വസിച്ചില്ല വിശ്വാസം ദൈവവാഗ്ദത്വം കേൾക്കുന്നതിൽ നിന്ന് വരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എനിക്കിതൊരു ആദർശമാണ് ആപദ്കരമായ പരിധിസ്ഥിതിയിൽ ആകപ്പെടുമ്പോഴെല്ലാം ഞാൻ പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊത്തുകൂടെ ഉണ്ടെന്ന് യഹോ പറയുന്നു പണത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊത്തുണ്ടെന്ന് ദൈവം പറയുന്നു ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ഉയരുന്നു എന്നിട്ട് ഞാനത് നേടുന്ന ദൃശ്യം കാണുന്നു ഇത് നമ്മെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകുന്നു നാം അത് കാണുന്നു അത് അടയിരിക്കുന്നത് പോലെയാണ് സ്വപ്നം കാണുന്നത് പോലെയാണത് വചനത്തിൽ ഉടനീളം ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിധിയെ അവരുടെ സ്വപ്നത്തിലൂടെ ആരംഭിക്കുന്നു യോസഫ് ഒരു ഭാവിയിൽ നേതാവാകുമെന്ന് സ്വപ്നത്തിലൂടെ ദർശിച്ചു ഡാനിയൽ ഇനിയും സംഭവിക്കാത്ത നാം ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു അത് ഒരു ആണ് എങ്കിലും നാം അത് കാണാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ മൂന്ന് തിരശീലകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പടം അതിലെല്ലാം മോശമായിരിക്കും നിങ്ങളുടെ മക്കൾ വഴിതെറ്റുന്നത് കാണും നിങ്ങൾ ഒരു കുടിലിൽ ജീവിക്കുന്നത് കാണും എല്ലാം മോശമായിരിക്കും എല്ലാം വളരെ മോശമായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ സങ്കല്പങ്ങളെ പോഷിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ടാവും കണ്ടില്ലേ ഇതാണ് എനിക്ക് കിട്ടിയ ജീവിതം പക്ഷേ നമ്മുടെ ചിന്തകളെ മാറ്റാൻ സാധിക്കും ശരിയാണ് നമുക്ക് മനസ്സിനെ ഭരിക്കാം ചിലർക്ക് അതൊരു ഷോക്കായിരിക്കും നിങ്ങൾ കരുതും എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം പോയി അത് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അല്ല നമുക്കത് നിയന്ത്രിക്കാനാവും നമ്മുടെ മനസ്സൊരു നല്ല ദാസനാണ് അതുപോലെ നമ്മെക്കുറിച്ചുള്ള മറ്റൊരു സിനിമയും നമുക്ക് കാണാൻ കഴിയും നാമാണതിൽ ഹീറോ നാം ആണ് ചരിത്ര സൃഷ്ടാവ് നാം രാജകുമാരിയെ രക്ഷിക്കും നാം എന്നിട്ട് വെള്ളക്കൂതിരിയിൽ അങ്ങനെ പറക്കുന്നത് കാണാം നാം റാമ്പോയോ മറ്റോ ആവും നമ്മളെല്ലാം ഹീറോ ഉണ്ടാകും അതെ പക്ഷേ മറ്റൊരു തിരശ്ശീല കൂടിയുണ്ട് അതിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോടും ആ സ്വപ്നമാണ് നാം എപ്പോഴും കാണേണ്ട സ്വപ്നം അത് അടയിരിക്കുന്നത് പോലെയാണ് ദൈവഭവനത്തിൽ നിന്നാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓരോ തവണ ആരാധിക്കുമ്പോഴും ഓരോ തവണ നാം പ്രാർത്ഥിക്കുമ്പോഴും ഓരോ തവണ ദൈവവചനം ധ്യാനിക്കുമ്പോഴും ദൈവവാഗ്ദത്വത്തോട് നാം സ്വപ്നത്തെ കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ ജീവിതത്തെ മുൻകൂട്ടി കാണുന്നു ഇങ്ങനെയുള്ള സങ്കല്പം സൃഷ്ടിപരമായ ശക്തിയാണ് അതിലൊരു സംശയവുമില്ല പട്ടാണിയുടെ അളവ് തലച്ചോറുള്ള ഒരു കോഴി അല്ലെങ്കിൽ ഒരു നഖത്തിൻ്റെ അളവ് അത് മുട്ടയ്ക്ക് അടയിരിക്കും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ആ മുട്ട വിരുമെന്ന് അതിനറിയാം നാമും സ്വപ്നത്തിന് അടയിരിക്കണം സ്വപ്നങ്ങളിൽ അത് ിൽ അടയിരമാവുമെന്ന് രണ്ട് ദിവസത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ തത്വങ്ങളോടൊത്ത് പ്രവർത്തിക്കാൻ സന്നദ്ധരാണെങ്കിൽ നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ തീർച്ചയായും സാധിക്കും എന്ന് മനസ്സിലായി ദൈവവചനമനുസരിച്ച് നാം മനസ്സ് പുതുപ്പിക്കുകയേ വേണ്ടു നാം വ്യത്യസ്തമായി ചിന്തിക്കാൻ ആരംഭിക്കണം നാം വ്യത്യസ്തമായി സംസാരിക്കാൻ ആരംഭിക്കണം നാം ധൈര്യസമേതം പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം തീരുമാനങ്ങൾ എടുക്കണം നിങ്ങളുടെ ഭയങ്ങളെ നേരിടാൻ ഭയപ്പെടരുത് ഫിൽ നിങ്ങൾ ഇതിൽ പങ്കെടുത്തതിന് നന്ദി നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വിശദ വിവരങ്ങൾ കുറിച്ചെടുക്കൂ നാളെ വീണ്ടും ഇതേ സമയം കാണും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെ കുറിച്ച് അറിയാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ലോഗോൺ ചെയ്യൂ